ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിറ്റിലം വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നോ, നമ്മളിത് തയ്യാറാക്കുന്നത് റേഷൻ അരി ഉപയോഗിച്ചിട്ടാണ്. റേഷൻ അരിയുടെ ചോവയിട്ട് അതിൻ്റെ മണമൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് അളവിനാണ് എടുത്തിരിക്കുന്നത് അരി. ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അരി കുറച്ച് തിളച്ച വെള്ളത്തിൽ, അങ്ങനെ തിളയ്ക്കണം എന്നില്ല, വെട്ടി തിളയ്ക്കണം എന്നില്ല, നല്ല ചൂടുള്ളൊരു വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മുക്കി വയ്ക്കണം. ഇതിൽ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ചത്തുപോകാൻ വേണ്ടിയാണ്. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. പിന്നെ വെള്ളം, അരി വേവിക്കാനുള്ള വെള്ളം, അതിന് കൃത്യമായിട്ടുള്ള അളവില്ല. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ച് വാർത്തെടുക്കുന്നതാണ്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവ് വെള്ളത്തിന് പറയുന്നില്ല. കുറച്ച് സ്പൈസസും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈം ജ്യൂസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാൻ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വിനെഗർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായി വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരി ഒരു 1/4 വേവാണ് വേവിച്ചെടുക്കേണ്ടത്. മുഴുവനായി വേവിക്കരുത്, മുഴുവനായി വേവിച്ചാൽ ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ദേ ഏകദേശം വേവൊക്കെ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വാർത്ത് വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അത്രയും തന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റണം എന്നില്ല, നമ്മൾ ബിരിയാണിയിലൊക്കെ കാണാറില്ലേ, അത്രയ്ക്ക് കുഴഞ്ഞ ടൈപ്പ് കുഴഞ്ഞ പരുവത്തിലായിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം ഒന്ന് വിട്ടുവിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരു 2-3 പച്ചമുളക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ നട്ടിനൊപ്പം കുറച്ച് കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു നിങ്ങൾക്കിത് വേണമെങ്കിൽ അവസാനം വറുത്ത് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, അത് പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരണം. ഉപ്പ് ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളത്തിൽ തന്നെ വെന്തോളും. വേറെ വേവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു പ്രധാന സംഭവം മറന്നുപോയിട്ടുണ്ട് കേട്ടോ. അതെന്താണോ, ഗ്രീൻ പീസ്. ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, കുതിർത്ത് വെച്ചിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊരു 1/2 ഗ്ലാസോളം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വേവിച്ചെടുക്കണം. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ഞാൻ ഇത് ഈ 2 പൊടികൾ മാത്രം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. മലബാർ ബിരിയാണിയിലൊക്കെ ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് തൈര് എന്തായാലും ചേർക്കുക. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ളത് എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കമും കൂടി ചേർക്കാം. ക്യാപ്സിക്കം വെന്ത് കുഴഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പതിയെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. ചോറിലൊക്കെ നന്നായി മസാല പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് വെക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പാത്രത്തിൽ സെറ്റ് ചെയ്യുക. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക.
അത്രേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റേഷൻ അരി കൊണ്ട് തയ്യാറാക്കിയതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ പപ്പടം വറുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ല കളർഫുള്ളായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.